ഓം ശാന്തി. ഒരു കാര്യം തുടങ്ങാനുള്ളതായിരിക്കുന്ന ഊർജം നമുക്കതെങ്ങനെ നേടിയെടുക്കാൻ പറ്റും? ഒരുപാട് പേരുടെ നിരന്തരമായിട്ടുള്ള എന്നോട് ചോദ്യമാണ്, ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ചെയ്യാൻ വേണ്ടി സ്വപ്നം കാണുന്നുണ്ട്, വിഷ്വലൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ അതിനെ പ്രാക്ടിക്കലായിട്ട് അങ്ങ് തുടങ്ങാനായിട്ട് സാധിക്കുന്നില്ല, എന്തുകൊണ്ടാണ് എന്ന്. ആ ഒരുപാട് പേരുണ്ട് അങ്ങനെ. ജീവിതത്തിൽ ചെയ്ത് തീർക്കണം എന്നാഗ്രഹിക്കുന്നതായിരിക്കുന്ന സ്വപ്നങ്ങളുടെ ലിസ്റ്റ് ഒരുപാടുണ്ടായിരിക്കും, ചെയ്യാനുള്ളതായിരിക്കുന്ന ആഗ്രഹം ഉണ്ടായിരിക്കും, ചെയ്യുന്നതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വപ്നം കാണുകയും ചെയ്യും, പക്ഷേ പല കാരണങ്ങൾ കൊണ്ടായിട്ട് അതിനെ മാറ്റി വെച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവനവന് തുടങ്ങാനുള്ളതായിരിക്കുന്ന ഭയം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നെക്കൊണ്ടാവൂ എന്നുള്ളതായിരിക്കുന്ന സംശയങ്ങൾ കൊണ്ടായിരിക്കാം. കാരണം എന്താണെങ്കിലും അങ്ങനെ മാറ്റിവെച്ച് നടക്കാത്ത സ്വപ്നങ്ങളുമായി ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്നവരുണ്ട്. ഇപ്പോഴും നടക്കാത്ത ആശകളും മോഹങ്ങളും സ്വപ്നങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് ഇന്ന് അത്തരം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് ഞാൻ ചെയ്യുന്നതായിട്ടുള്ള ഈ വീഡിയോ. നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വപ്നം നമുക്കുണ്ടെങ്കിൽ, ഒരു ഡ്രീം നമുക്കുണ്ടെങ്കിൽ, ആ ഡ്രീമിനെ പ്രാക്ടിക്കലായിട്ട് തുടങ്ങാൻ വേണ്ടി എപ്പോൾ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, തീർച്ചയായിട്ടും ഒരു വലിയ ചോദ്യമാണ് അതല്ലേ. എപ്പോൾ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഒറ്റ ഉത്തരം നമുക്ക് പറയാനുണ്ടായിരിക്കുള്ളൂ, ഇപ്പോൾ തുടങ്ങണം എന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ലോകത്ത് ജീവിതത്തിൽ വിജയിച്ച ആരും തന്നെ എപ്പോൾ തുടങ്ങണം എന്ന ചോദ്യം ചോദിച്ചിരുന്നവരെയല്ല, അവരെല്ലാവരും ഒറ്റ കാര്യം പറഞ്ഞവരാണ്, ഇപ്പോൾ തുടങ്ങണമെന്ന്. എന്ത് കയ്യിലുണ്ടോ അത് വെച്ച് തുടങ്ങണം. നമുക്ക് സമയം, സങ്കല്പം, ധനം, ആളുകൾ, സാഹചര്യങ്ങൾ, നിയമങ്ങൾ, ഇതെല്ലാം മാറി മറിഞ്ഞു വന്നിട്ട് തുടങ്ങണം എന്ന് വിചാരിച്ചാൽ എവിടെയും എത്താറില്ല. പറയാറില്ലേ, 1000 മൈലിൻ്റെ ഒരു യാത്ര തുടങ്ങുന്നത് ഒരു സ്റ്റെപ്പിൽ നിന്നാണ്. അതുപോലെ തന്നെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ മുന്നോട്ട് വെക്കാനുള്ള സപ്പോർട്ടുമായിട്ട് സ്വയം ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. സാഹചര്യങ്ങൾ തന്നെത്താൻ നമ്മുടെ അടുത്തേക്ക് ഒഴുകി വന്നിരിക്കും. നെൽസൺ മണ്ടേല മുതൽ എല്ലാ നേതാക്കന്മാരെ നോക്കിയാലും, ഗാന്ധിജിയെ നോക്കിയാൽ, മദർ തെരേസയെ നോക്കിയാൽ, ശ്രീരാമകൃഷ്ണ പരമഹംസരെ നോക്കിയാൽ, വിവേകാനന്ദനെ നോക്കിയാൽ, ധീരുഭായ് അംബാനിയെ നോക്കിയാൽ, ആരെ വേണമെങ്കിൽ നിങ്ങൾ ചരിത്രമോ അല്ലെങ്കിൽ ഇപ്പോഴുള്ളതോ ആയിരിക്കുന്ന പ്രസൻറ്റോ പാസ്റ്റോ ആയിരിക്കും, ആരെ വേണമെങ്കിൽ നോക്കിക്കോളൂ, അവരെല്ലാം തന്നെ തൻ്റെ ജീവിതത്തിൽ സാഹചര്യങ്ങൾ ഒരുങ്ങി വന്ന് തുടങ്ങിയവരല്ല, തുടങ്ങിയത് കൊണ്ട് സാഹചര്യങ്ങൾ ഒരുങ്ങി വന്നവരാണ്. അതാണ് വാസ്തവികമായിരിക്കുന്ന സത്യം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ അനുഭവിച്ച എൻ്റെ പാഠം അത് തന്നെയാണ്. ഞാൻ പല കാര്യങ്ങളും തുടങ്ങണം എന്ന് വിചാരിക്കുന്ന സമയത്ത് സാധനങ്ങൾ കയ്യിലുണ്ടായിക്കൊള്ളുന്നില്ല, ആ സാധനം വേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തരാനുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. ആവുന്ന പോലെ എന്തുണ്ടോ അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ, ഒരു കൊച്ചനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ ആദ്യം സെൽഫ് മാനേജ്മെൻറ്റ് ലീഡർഷിപ്പിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ആ മാറ്ററിൻ്റെ ടൈപ്പ് ചെയ്ത കുറച്ച് പേപ്പർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആ പേപ്പർ വൈറ്റ് ബോർഡുമേ വെച്ചുകൊണ്ട് അതിലെ പോയിൻ്റ് പഠിച്ച് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഇത് കണ്ട എൻ്റെ അനിയന് തോന്നിപ്പോയി, ഇതെല്ലാം എനിക്കൊരു ട്രാൻസ്പെറൻസി ആക്കി തരണമെന്ന്. ഓവർ ഹെഡ് പ്രൊജക്ടറാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിൻ്റെ മേലെ വെച്ച് നമുക്ക് പ്രോഗ്രാം ചെയ്യത്തക്ക രീതിയിൽ ഒരു സാധനം ഉണ്ടാക്കി തരണമെന്ന്. അങ്ങനെ അവൻ എനിക്ക് അതിൻ്റെ സ്ലൈഡ്സ് ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞ ശേഷം ഞാൻ ആ സ്ലൈഡ്സിനെ വൈറ്റ് ബോർഡുമ്മ നേരെ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. കണ്ടപ്പോൾ ക്ലാസ്സിൽ വന്നുകൊണ്ടിരുന്ന ഒരു ബ്രദർ പറഞ്ഞു, സിസ്റ്റർ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ഓവർ ഹെഡ് പ്രൊജക്ടർ വാങ്ങിക്കണം നന്നായിട്ട് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. അന്ന് അങ്ങനെ ഓവർ ഹെഡ് പ്രൊജക്ടർ ഒരെണ്ണം സെൻറ്ററിൽ വാങ്ങി. ഞങ്ങൾ ആ പ്രൊജക്ടറും കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ, കോളേജുകൾ, ഓർഗനൈസേഷൻസിലൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം സാധനം കൊണ്ട് പോവുമായിരുന്നു വളരെ സന്തോഷത്തോടെ. കുറച്ച് നാൾ കഴിഞ്ഞു ആ ഓവർ ഹെഡ് പ്രൊജക്ടറിൻ്റെ കാലം കഴിഞ്ഞു, LCD പ്രൊജക്ടറായിട്ട് മാറി. ആ സമയം വന്നപ്പോൾ CD ഉണ്ടാക്കാൻ, മാറ്റർ ഉണ്ടാക്കാൻ കമ്പ്യൂട്ടറിൻ്റെ ട്രെയിനിങ് എനിക്കില്ലായിരുന്നു. അപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ അറിവില്ല, പക്ഷേ എന്നാലും പ്രോഗ്രാം ചെയ്തേ പറ്റൂ, പഠിച്ചേ പറ്റൂ എന്ന് മുന്നോട്ട് വന്നപ്പോൾ അതറിയുന്ന ഒരു കുട്ടി ക്ലാസ്സിന് വരാൻ തുടങ്ങി. അവൻ നമുക്ക് വേണ്ടതായിട്ടുള്ള സപ്പോർട്ടൊക്കെ തരാൻ തുടങ്ങി, പ്രൊജക്ടർ ഫയൽ ഉണ്ടാക്കി തരാൻ തുടങ്ങി, അതിനെ പെൻഡ്രൈവിലാക്കി തരാൻ തുടങ്ങി, ലാപ്ടോപ്പിലാക്കി തരാൻ തുടങ്ങി. അങ്ങനെ തുടങ്ങിയ ശേഷം എല്ലാ കാര്യങ്ങളും ഒത്തുചേർന്നു. ഇപ്പോൾ ടെക്നോളജിയുടെ എന്ത് സാധനം വേണോ അതെല്ലാം ഇതുപോലെ തന്നെയാണ്. ഇപ്പോഴും ഈ മീഡിയയുടെ ഫീൽഡ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ അനുഭവം അത് തന്നെയാണ്. നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ വേണ്ട സാധനങ്ങൾ ഓരോന്നോരോന്ന് വാങ്ങിത്തരാൻ, അല്ലെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ട ആളുകൾ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ധനം നമ്മുടെ അടുത്തേക്ക് ഒഴുകി വരും, ആ കാര്യം നമുക്ക് നടക്കും. ഇങ്ങനെ എൻ്റെ ജീവിതയാത്രയിലുടനീളം ഞാൻ പഠിച്ച പാഠം അത് തന്നെയാണ്. തുടങ്ങാൻ വേണ്ടി ഒരിക്കലും ഒന്നിനും വേണ്ടി കാത്തിരിക്കരുത്. തുടങ്ങിക്കോളൂ നമുക്കാവുന്ന രീതിയിൽ, എന്നാൽ എല്ലാം വന്നു ചേരും എന്ന് തന്നെയാണ്. ഇത് ലോകത്തെ എല്ലാ മനുഷ്യന്മാരുടെ വിജയികളുടെ ജീവിതം നോക്കിയാലും നമുക്ക് കാണാം. തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കരുത്.
തുടങ്ങിക്കഴിഞ്ഞാൽ വേണ്ട സാധനങ്ങൾ തന്നെത്താൻ വന്നു ചേരും. വലിയൊരു ബിസിനസ് സമുച്ചയം നമുക്ക് കെട്ടിപ്പടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ അത് ചെറിയൊരു പെട്ടിക്കടയിൽ നിന്നെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ വലിയൊരു ബിസിനസ്മാനായി നമുക്ക് മാറാൻ സാധിക്കും. എനിക്ക് നോളജിൻ്റെ, ജ്ഞാനത്തിൻ്റെ ഫീൽഡിൽ, സിനിമയുടെ ഫീൽഡിൽ വലിയ ഫിലിം ഡയറക്ടറേറ്റായിട്ട് മാറണം, അല്ലെങ്കിൽ ഒരുപാട് സിനിമ നിർമ്മിക്കുന്ന ഒരാളാവണമെന്നുണ്ടെങ്കിൽ, ഇന്ന് ചെറിയ പ്രൊഡക്ഷൻസിന് വേണ്ടി പഠിച്ച് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ക്യാമറ വെച്ചിട്ടെങ്കിലും ഫിലിം തുടങ്ങി ആ ഫീൽഡിൽ നിങ്ങൾ എക്സ്പെർട്ടായി ഒരു ദിവസം നിങ്ങളെ തേടി എല്ലാ സൗകര്യങ്ങളും സാധനങ്ങളും വന്നു ചേരും. അതുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാത്തിരിക്കുന്നുവെങ്കിൽ അതൊരിക്കലും നടക്കുകയില്ല. അതുകൊണ്ട് തുടങ്ങാനുള്ള ഊർജം സംഭരിക്കാൻ ഒറ്റ കാര്യം മാത്രം ഓർമ്മിക്കുക, ഈ ലോകത്ത് രാത്രി ഉറങ്ങാൻ പോയ ശേഷം കണ്ണു തുറക്കാത്ത എത്രയോ ആളുകളുണ്ട്. പ്രഭാതം ഉണരുമ്പോൾ ഇന്നലെ രാത്രി അവർ യാത്ര പറഞ്ഞു എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട് ഈ കോടിക്കണക്കിന് ജനതയുടെ ഉള്ളിൽ. ഒരു ദിവസം പ്രഭാതത്തിൽ ജോലിക്ക് വേണ്ടി പുറത്തുപോയ ശേഷം തിരിച്ചു വരാത്തതായിരിക്കുന്ന എത്രയോ ആളുകൾ ഈ ലോകത്തുണ്ട്. ദിവസവും രാത്രി ഉറങ്ങിയിട്ട് രാവിലെ കണ്ണു തുറക്കുന്നുവെങ്കിൽ, വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിൽ തിരിച്ചെത്തുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും ആ സർവശക്തനായിരിക്കുന്ന ഭഗവാൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ആ കൂട്ടാണ് നമ്മളെ ശ്വസിക്കാൻ അനുവദിക്കുന്നത്, ആ കൂട്ടാണ് നമ്മളെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത്, ആ കൂട്ടാണ് നമ്മുടെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമ്മൾ ആ ഭഗവാന്റെ സാമീപ്യവും സപ്പോർട്ടും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, സ്വയം ഭഗവാൻ ആരുടെ കൂടെയുണ്ടോ അവർക്ക് വിജയം സംഭവിച്ചില്ല എങ്കിൽ ലോകത്ത് മറ്റാർക്കും സംഭവിക്കില്ല. അതുകൊണ്ട് ഈശ്വരനെ കൂട്ടാക്കിക്കൊണ്ട്, ഒന്നുമില്ലെങ്കിൽ ഈ ശ്വാസത്തിൻ്റെ ശക്തിയിൽ, ഈ ശ്വാസം എത്ര നാളെ നിലനിൽക്കണം എന്നതുപോലും ഈശ്വരൻ്റെ നിശ്ചയത്തിലുണ്ടല്ലോ. എൻ്റെ കർമ്മത്തിൻ്റെ കഥ എന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും അത് നിമിഷം നിശ്ചയിക്കുന്ന ഈശ്വരൻ. അതുകൊണ്ട് ശ്വാസത്തിൻ്റെ സപ്പോർട്ട് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങാനുള്ള ശക്തിയും നമുക്കുണ്ട്, ഈശ്വരൻ്റെ കൂട്ടും നമുക്കുണ്ടായിരിക്കും. അതുകൊണ്ട് ഈശ്വരനെ കൈപിടിച്ചുകൊണ്ട് തുടങ്ങിയാൽ ഒരിക്കലും തോൽവി എന്നത് ആ മനുഷ്യനെ സ്പർശിക്കുന്ന അവസ്ഥയില്ല. നിരന്തരം നമുക്ക് വേണ്ടത് ചെയ്തു തരാൻ, നമ്മളെ ശ്രദ്ധിക്കാൻ, നമ്മളെ നോക്കാൻ, നമ്മുടെ മനസ്സിലെ വിശേഷങ്ങളെ കേൾക്കാൻ, നമ്മുടെ ഓരോ ചിന്തകൾക്ക് പോലും നമ്മളോട് മറുപടി പറയാൻ, നമ്മുടെ കൂടെയുള്ള ആ സാന്നിധ്യത്തെ അനുഭവിക്കണം എന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, നമ്മുടെ കൂടെ ചെയ്യാൻ വേണ്ടി ഈശ്വരൻ ഈ ഭൂമിയിൽ ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യില്ല. ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോരുത്തരിലൂടെ ചെയ്യുള്ളൂ. ഈശ്വരന് ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാനാവില്ല, നമുക്കും ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാനാവില്ല. അതുകൊണ്ട് ഈശ്വരൻ നമ്മുടെ കൂടെ തുടങ്ങാൻ കാത്തിരിക്കുകയാണ്, പിന്നെ ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? അതുകൊണ്ട് ആ ഈശ്വരനെ കാത്തിരുത്താതെ നമ്മുടെ കർമ്മം ഇന്ന് തന്നെ തുടങ്ങൂ, ഇപ്പം തന്നെ തുടങ്ങൂ. എന്നാൽ ജീവിതത്തിൽ എത്തേണ്ടടത്ത് എത്താൻ തീർച്ചയായിട്ടും ആ സപ്പോർട്ടും ആ സ്നേഹവും ആ ശക്തിയും നമ്മളെ കൊണ്ടെത്തിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഉന്മേഷവും ഊർജവും സഹായവും വന്ന് ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ട് മടി കൂടാതെ ഈ നിമിഷം തുടങ്ങുക, എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കങ്ങനെ ഈശ്വരൻ്റെ കൂട്ടനുഭവിച്ചുകൊണ്ട് സന്തോഷം നിറഞ്ഞ് സുഖകരമായിരിക്കുന്ന വിജയത്തിലേക്കുള്ള ഒരു യാത്ര നേരുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻ്റ് ബോക്സിൽ എഴുതിയാലും, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.